ഹലോ ഗൈസ്, ഞങ്ങൾ ക്രേസി കസിൻസ്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മച്ചമാരെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് വല്ലഭൻകുന്ന് ഹിൽ ടോപ്പിലേക്കാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ പോയി കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ദാണ്ടെ വല്ലഭൻകുന്നിലോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വണ്ടിയിൽ വരാം, പക്ഷെ നമ്മൾ വണ്ടി താഴെ വെച്ചിട്ട് ഇതിലൂടെ നടന്നു പോയാണ്. നടന്നു പോയാലും നമുക്ക് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ആസ്വദിക്കാൻ പറ്റൂ ഗൈസ്. അപ്പൊ നമ്മൾ ദാണ്ടെ മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറെ നടന്നു കയറേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, മേലോട്ടുള്ള വഴിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ തേച്ചു പോകാനേ പറ്റി വഴിയില്ലടാ. നമ്മള് മലയാളം വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. എന്റെ മോനെ അടിപൊളി. പാറമടയാന്ന് തോന്നുന്നു കഴിച്ചു കേട്ടോ. അടിപൊളി പാറമടയൊക്കെ ഉണ്ട് ഇവിടെ. വഴിയായിട്ടൊന്നും ഇല്ല കഴിച്ചു, വല്ലാത്തൊരു വഴിയാണ്. അങ്ങനെ തിരിഞ്ഞൊക്കെ പോണം. അയ്യോ, കേറണോ? അത് ചേർത്ത് കുളിച്ച് മച്ചാമാരെ നല്ല രീതി. വൈകിട്ട് വരെ കുഴപ്പമില്ല. ഇത് ഏകദേശം നമ്മള് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തി. നല്ല വെയിലാണ് കൈ. അമ്മോ, പണ്ട് എത്തിയാണ് ഹൈറ്റ് തീരുന്നില്ല. ഇനിയും അങ്ങോട്ടുണ്ട് കൈ. അങ്ങോട്ട് മലയാ, കാണുന്നിടത്ത് അങ്ങോട്ട് മലയാ. നമ്മളതിന്റെ പകുതി ആയിട്ടേ ഉള്ളു. ഇത്രയായിട്ടും പകുതി ആയപ്പോൾ ഇതീ കണ്ടോ കൈ. നിങ്ങള് ഇവിടെ പാറ പൊട്ടിക്കുന്ന വല്ല പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ കാശ്. കണ്ടാടെ ഇവിടെ എല്ലാം പാറയൊക്കെ പൊട്ടിച്ച് പകുതിയെല്ലാം പാറ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം. ആണല്ലേ, നിർത്തലാക്കിയിട്ടേക്കുവാന്ന് തോന്നുന്നു. പാറയുടെ ഒരു സൈഡിലോട്ട് നമുക്ക് വരുവാണെങ്കിൽ വണ്ടിയിലെ കൂടി നല്ലൊരാറ് ഒഴുകുന്ന വ്യൂ ആണ് കൈ. നല്ലൊരാറ്, ക്യാമറ നമുക്കത് ഇത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. നല്ലൊരാറൊഴുകുന്ന വ്യൂ ആണ്. നമുക്ക് ഇതിന്റെ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും ജടായിപ്പാറ. നമുക്ക് ഈ വല്ലഭൻകുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജടായിപ്പാറ കാണാൻ പറ്റും. നല്ല അതിമനോഹരമായിട്ടിരുന്ന് ജടായിപ്പാറ കാണാൻ പറ്റുന്നുണ്ട്. ജടായുപക്ഷിയുടെ ഒക്കെ ശില്പം നമുക്ക് അതിമനോഹരമായി നമുക്ക് ഈ പാറയിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അടുത്തായിട്ടാണ് ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല കിടിലമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ കാട്ടിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാറ വഴി മണ്ടയിലോട്ട് കയറി പോവാണ്. അപ്പോ ഏറ്റവും മണ്ടയിലാണ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ സൈഡ് വ്യൂ നമ്മളെ വെച്ചാൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറി മണ്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വഴിയേ ഉള്ളൂ. പകുതി വരെ കയറിയപ്പോ തന്നെ വയ്യ. ഈ മൊത്തം മണ്ട വരെ കയറി പോണം. വെള്ളവും കിണ്ടിയിരുന്നത് എൻ്റെ കയ്യിലില്ല.
കയറാൻ വയ്യ ഗൈസ്. ഞാൻ റെസ്റ്റ് എടുത്തിട്ട് മല കയറാൻ വിചാരിച്ച് നേരത്തെ കുളിച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുക. അതുകൊണ്ട് മഞ്ചിച്ചാട്ടം നമ്മുടെ കൂടെ ഉണ്ട്. ഇനി അങ്ങോട്ട് കയറാൻ വേണ്ടി ഇനിയും കയറാൻ വേണ്ടി ഗൈസ്, ഞങ്ങളിപ്പോ അഞ്ചു മിനിറ്റേക്ക് റെസ്റ്റ് വേണ്ടി നിർത്തിയിട്ടേക്കുന്നു. അച്ഛന്മാരേതാണ് ഞങ്ങൾ വീണ്ടും കയറി തുടങ്ങി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്. ഇനി കുറച്ചേ ഉള്ളെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിക്കൊണ്ടിരിക്കുക. അയ്യോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ജയിച്ചു. മലയാളം കണ്ടക്കെത്തി. അയ്യോ എന്തൊരു സുഖം. അയ്യോ മലയാളം കണ്ടക്കെത്തി ഗൈസ്, മലയാളം കണ്ടക്കെത്തി ഗൈസ്, മലയാളം കണ്ടക്കെത്തി. അയ്യോ ഗൈസ് ഡോപ്പ് അടച്ചോനെ, എന്തോന്ന് പറയത്. ഇവിടെ നിന്നാണ്ട് നമ്മള് പോയ മുട്ട മരുതിമല തോണ്ട കൈസ്, അവിടെ നിന്ന് കാണാൻ പറ്റും മുട്ട മരുതിമല. പകുതി മലകളും നാട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഹോണ്ട് അങ്ങ് ദൂരെ കാണിച്ചില്ലേ ജടായിപ്പാറ, മേളി എത്തിയപ്പോ ചെറുതായിപ്പോയി. ഇതിന്റെ പട്ടേ ഇരുന്നപ്പോ എല്ലാ മലകളും, മിക്ക മലകളും നമുക്ക് ഇതിന്റെ മണ്ടേന്ന് കാണാൻ പറ്റും കൈസ്. ഉണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് കിടപ്പുണ്ട് ഈ മല, ഞങ്ങൾ പരഞ്ഞ കിടക്കും. അങ്ങോട്ടൊക്കെ പോവാം. ോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കൈസ്, ഈ പുല്ലൊക്കെ നമുക്ക് നല്ല രസമുണ്ട്. ഈ പുല്ലിന്റെ ഇടയിലൂടെ ഇങ്ങനെ പോവാൻ ഹോ സെറ്റ് സ്ഥലമാണ് കൈ, സെറ്റ് സ്ഥലം. അയ്യോ അടിപൊളി സ്ഥലം. വല്ലഭൻകുന്നിന്റെ മറ്റൊരു വ്യൂ സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഫുള്ളും താഴോട്ടങ്ങ് കൊക്ക പോലെ കിടക്കുവാണ്, കാട് പിടിച്ച്. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന ഇവിടുത്തെ ഒരാളോട് ചോദിച്ചത് പറഞ്ഞ, കാട്ടുപന്നിയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ. താഴോട്ടൊക്കെ വളരെ കൊക്കയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വല്ലഭൻകുന്നിന്റെ മറ്റൊരു സ്ഥലമാണ്, മറ്റൊരു വ്യൂ പോയിന്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒക്കെ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റി ആയിട്ടൊരു വേലി അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ അറ്റത്ത് വന്ന് നിൽക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാല് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങ് കുഴിയിലോട്ടാണ്. അതിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് സേഫ്റ്റി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നിന്ന് വലുതായിട്ട് കാണാൻ കാര്യം, അപ്പുറത്താണ് നല്ല വ്യൂ ഒക്കെ ഉള്ളായിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ, അപ്പൊ ഇതാണ് വല്ലഭൻകുന്ന്. ഇത്രേ ഉള്ളൂ, നല്ല അടിപൊളി സെറ്റപ്പാണ്. മേളി വരുന്ന ഒരു പാടേ ഉള്ളു. മൺഡേ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും ഇതൊക്കെയാണ്, നല്ല കിടിലമാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഞാനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല, നമ്മുടെ മച്ചാ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പൊ ഇതിൽ നല്ല കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഗൈസ്.